കേരളത്തിലെ കലാജീവിതം പറയൂ. നാടകം ഞാൻ അന്ന് ഡാൻസ് പഠിച്ചുകൊണ്ടിരുന്നു, സ്കൂൾ ഡ്രാമകൾ ഒരുപാട് അഭിനയിക്കുമായിരുന്നു. അങ്ങനെ ആ സമയത്തൊക്കെ പണം പ്രോഗ്രാമിന് ഞാൻ പണം വാങ്ങിയിരുന്നില്ല. എൻ്റെ വീടിൻ്റെ സിറ്റുവേഷൻ ഞാൻ മനസ്സിലാക്കി തുടങ്ങി 14-15 വയസ്സ്, അതായത് എസ് എൽ സി ആയപ്പോഴാണ് ശരിക്കും നമുക്ക് ബുദ്ധിമുട്ടാണ്. അതായത് എൻ്റെ അമ്മയ്ക്ക് അസുഖങ്ങൾ വരും. ഈ അനുജത്തിമാരെ അവർക്കത് മനസ്സിലായി തുടങ്ങിയിരുന്നു അക്കാലത്ത്? അവർക്ക് ആർക്കും ഒന്നും അറിയില്ല. രണ്ടാമത്തെ അനുജത്തി ഈ ലളിത, ലളിത അവളെന്നേക്കാൾ 5 വയസ്സിനേളേതാ, 5 വയസ്സിനേളേ, ചെറിയ കുട്ടി. എല്ലാം ഒന്നും മനസ്സിലാകാൻ കഴിയാത്ത പ്രായത്തില് ഞാൻ മാത്രം സുഖങ്ങളും ദുഃഖങ്ങളും ഒരുമിച്ച്. പിന്നെ പത്മജയും ഗീതയും ലേഖയും അവരൊക്കെ പിള്ളേരെ കുട്ടികളെ. ലേഖ എന്ന് പറയുന്നത് 2.5 വയസ്സ്, ആ കുട്ടിയെ എടുത്തുകൊണ്ടാണ് ഞാൻ മദ്രാസിൽ വരുന്നത്. രണ്ടുപേരെ ഹോസ്റ്റലിലാക്കി, അത് ഈ ലളിതയും പത്മജയും രണ്ടുപേര്, അവരെ രണ്ടുപേരെയും ഹോസ്റ്റലിൽ ഞങ്ങൾ മദ്രാസിൽ. തീരുമാനം എടുത്തത് അച്ഛനും ഞാനും കൂടെ. അച്ഛന് എന്നെ തന്നെ മദ്രാസിലേക്ക് അയക്കാൻ ഇഷ്ടമല്ല. മദ്രാസിൽ നിന്ന് എനിക്കൊരു ഓഫർ വന്നത് പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് പറഞ്ഞ പടം, അതിലൊരു ഡാൻസ് റോൾ ഉണ്ടായിരുന്നു. അത് ഒരു കഷ്ടമായി അല്ലേ? അതിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു അവളെ തന്നെ അയക്കാൻ പറ്റിയില്ല. ഇവിടെ വന്നപ്പോൾ സിനിമ കഴിഞ്ഞു. അത് ഞങ്ങൾ ഈ വീട് അതും ഇതൊക്കെ അറേഞ്ച് ചെയ്ത് ഞങ്ങളെല്ലാം പാണം കെട്ടിയൊക്കെ ഇവിടെ വന്നപ്പോഴത്തേക്ക് സിനിമ കഴിഞ്ഞു. സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് പെട്ടിയൊക്കെ കയറ്റ എന്ന സമയമാണ്. അസോസിയേറ്റ് വാസാറിനെയാണ് ഞാൻ ആദ്യമായിട്ട് മദ്രാസിൽ വന്ന് കാണുന്ന ഒരു പ്രൊഡ്യൂസർ. അദ്ദേഹത്തിൻ്റെ അടുക്കെ പോയോണ്ട് പറഞ്ഞു എന്ത് പറയണ്ടായിരുന്നു ഈ 62 വയസ്സ്, എത്ര പ്രാവശ്യം പറഞ്ഞാലും വയസ്സ് മാറുകയില്ല. 40-ൽ ജനിച്ചെങ്കിൽ 62 വരികയാണ്, 22 വയസ്സ്. ഇല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ഭണവും കെട്ടി വന്ന പ്രായമാണ്. അതാണ്, 62-ലാണ് ഞാൻ വന്നത്. 62 വന്നു, 62 തന്നെ അസോസിയേറ്റ് വാസറിനെ കാണും. എന്നിട്ട് ഒരു തീരുമാനം എടുക്കണം, ഒന്നുകിൽ ഓമന ചേച്ചി എടുക്കണം അല്ലെങ്കിൽ അച്ഛൻ എടുക്കണം. അതെ. ആ തീരുമാനം എങ്ങനെ എടുത്തു? അച്ഛനാണ് എന്റെ എല്ലാ കാര്യങ്ങളും. അച്ഛനാണ് തീരുമാനം എടുക്കുന്നത്. അച്ഛന് കുറ്റബോധം ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഇത്രയും കുട്ടികളെയും, അതും എൻ്റെ അമ്മ മരിക്കുമ്പം അച്ഛൻ്റെ ഒക്കെ പറഞ്ഞു ഇനി ഞാൻ നിങ്ങളെ 5 പെൺകുട്ടികളെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്, ഈ കുടി നിർത്തണം, ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ വഴിയാതാരാവും. അതുകൊണ്ട് മാത്രമായിരുന്നു അത്? അതുകൊണ്ട് മാത്രം അച്ഛൻ നിർത്തിയതാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതും അച്ഛൻ എൻ്റെ അമ്മ അച്ഛൻ്റെ കൈ പിടിച്ച് സത്യം ചെയ്ത്, എനിക്ക് സത്യം ചെയ്ത് തരണം എൻ്റെ ജീവൻ പോകാറായിരിക്കാം എനിക്ക്. ആ ഒരു കുറ്റബോധമായിരിക്കും അച്ഛന്. പിന്നെ അച്ഛൻ കുടിച്ചിട്ടില്ല, പിന്നെ മരിക്കുന്നത് വരെ കുടിച്ചിട്ടില്ല. അതത്ര സത്യസന്ധനായിരുന്നു എൻ്റെ അച്ഛൻ ആ ഒരു കാര്യത്തിൽ. അത് ആ അർത്ഥത്തിൽ ഓമനശേഷിക്ക് ഒരു ശക്തിയായി ഇവിടെ. തീർച്ചയായും, അല്ല അന്നും ഇന്നും എപ്പോഴും അച്ഛൻ പറയുന്നത് ഞാൻ കേൾക്കും. അമ്മ അടിക്കാൻ വന്നാലും കുറ്റം പറഞ്ഞാലും അച്ഛൻ എന്നെ കുറ്റം പറയില്ല. അപ്പോൾ എപ്പോഴും ഞാൻ അച്ഛൻ്റെ സൈഡായിരുന്നു ചെറുപ്പം മുതൽ. ഈ കുട്ടികൾ എന്ന് വെച്ചാൽ അനുജത്തിമാർ ഇതിനെ എങ്ങനെ നോക്കിക്കണ്ടു ഈ കാലഘട്ടത്തിൽ? ഇവരൊക്കെ പഠിക്കുകയല്ലേ, ഇവരെല്ലാവരും ഈ ഹോസ്റ്റലിൽ അവിടെ ചേർത്തു രണ്ടുപേരെ. അതെ, ചിറ്റപ്പനൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും അവരെ ഹോസ്റ്റലിലാണ് ചേർത്തത്. രണ്ടുപേരെയും ഹോസ്റ്റലിലാണ് ചേർത്തത്. എന്നിട്ട് ഞങ്ങൾ, ഞാനും അച്ഛനും ഈ രണ്ട് കുട്ടികളുമായിട്ടാണ് മദ്രാസിൽ വരുന്നത്. വന്നു ആദ്യത്തെ സിനിമ പോയി. അപ്പോൾ വാസാർ തന്നെ പറഞ്ഞു ഓമനെ വിഷമിക്കരുത്, കാരണം മലയാളം അറിയാവുന്ന ആർട്ടിസ്റ്റുകൾ ഇവിടെ കുറവാണ് മദ്രാസിൽ, അതുകൊണ്ട് ഓമനയ്ക്ക് ഉടനെ നല്ല ചാൻസ് കിട്ടും, ഒരാളെ ഞാൻ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സത്യബാലൻ ചേട്ടനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം തന്നെ വിളിച്ച് പറഞ്ഞു സത്യബാലൻ ചേട്ടൻ്റെ വീട്ടിൽ ചെന്നു. രണ്ടാമത്തെ പ്രൊഡ്യൂസർ ഞാൻ കാണുന്നത് സത്യബാലൻ ചേട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പം സത്യബാലൻ ചേട്ടൻ്റെ ഭാര്യ തങ്കച്ചേച്ചി, അതായത് കുമാരിത്തങ്കം, കുമാരിത്തങ്കം അഭിനയ ഹീറോയിനായിട്ട് അഭിനയിച്ച പടത്തിൽ ഞാനൊരു ഡാൻസ് റോൾ ചെയ്തിട്ടുണ്ട്, ലോകനീതി എന്ന് പറയും. അപ്പോൾ ചേച്ചി എന്നെ കണ്ടു വെച്ചു ഓമന എന്തെങ്കിലും ഇവിടെ വന്നതെന്ന് വെച്ചു. ഞാൻ ചേച്ചിയോട് പറഞ്ഞു ഇന്നതാണ് സംഗതി, അതുകൊണ്ടാണ് വന്നത്, അത്രേ ഉള്ളൂ ഞാൻ ചേട്ടനോട് പറയാമെന്ന് പറഞ്ഞ് ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു ഓമനയ്ക്ക് റോൾ കൊടുക്കണം. ആ നീ ഇങ്ങനെ റോൾ കൊടുക്കണം എന്ന് പറഞ്ഞാൽ റോള് വേണ്ടേ? എൻ്റെ പടത്തിൽ ഇപ്പോൾ എൻ്റെ അനിയത്തിമാർ 3-4 എണ്ണം ഉണ്ട്, അവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞു. പിന്നുള്ള റോളൊരു വയസ്സിയുടെ റോൾ, അതെങ്ങനെയാണ് ഓമനയ്ക്ക് കൊടുക്കുന്നത്? അതൊന്നും എനിക്കറിയാൻ പറ്റില്ല, ഓമനയ്ക്ക് റോൾ കൊടുക്കണം. അപ്പോൾ ഈ വയസ്സിയുടെ റോളെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് ഇട ഈ ഞാൻ ഈ പ്രായത്തിൽ വന്ന് ഈ വയസ്സിയുടെ റോൾ എടുക്കാനാണ് മദ്രാസിൽ വന്നത്. അപ്പോൾ എൻ്റെ പ്രതീക്ഷ മുഴുവനും ഹീറോയിൻ അല്ലെങ്കിലും നല്ല റോളുകൾ ചെയ്യുക കിട്ടും, നല്ല ഡാൻസ് പ്രോഗ്രാം കിട്ടും, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് എനിക്കും അവിടെ നിന്ന് പോയാൽ മതി എന്നായി. ആ സമയത്താണ്. അപ്പോൾ നാട്ടിൽ പോകാൻ കാരണങ്ങളുമില്ല അല്ലേ? നാട് ഞാൻ ഞങ്ങളുടെ വീട് ഒറ്റയ്ക്ക് കൊടുത്തിട്ടാണല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അച്ഛൻ്റെ പോകാനൊന്നുമില്ല, ഒന്നുമില്ല. കടകളും ഞങ്ങൾ അച്ഛൻ നടത്തിക്കൊണ്ടിരുന്ന കടകളും എൻ്റെ വീട് ഒറ്റയ്ക്ക് കൊടുത്തിട്ടാണ് ഞങ്ങൾ മദ്രാസിലേക്ക് വന്നത്. പിന്നെ തിരിച്ചു പോകാനൊക്കത്തില്ല. ഞാനും ചേട്ടനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ബാസ് ചേട്ടൻ വരുന്നു, അടൂർ ബാസ് ചേട്ടൻ.
വാസുചേട്ടൻ ചോദിച്ചത് ഓമനെ എന്താ ഇവിടെ? ഞാൻ പറഞ്ഞു വാസുചേട്ടൻ എങ്ങനെ ഇന്ന രീതിയാണ് വന്നത്. ഓ അത് ശരി. അപ്പം പറഞ്ഞു ബാസി ഓമനയ്ക്ക് ഏത് റോള് കൊടുക്കും? ആ ഈ മാത്തൂത്തറേൻ്റെ ഭാര്യയുടെ റോളേ ഉള്ളല്ലോ, അതെങ്ങനെ ഓമനയ്ക്ക് കൊടുക്കുന്നത്? എന്താ ഓമന ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാനുടനെ ഒന്നും മിണ്ടിയില്ല, ഇങ്ങനെ നോക്കിക്കൊണ്ട് വന്നു. ഓമന ചെയ്യട്ടെ അല്ലേ. ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്ന് അച്ഛനുമായിട്ട് സംസാരിച്ചിട്ട് പറയാം. അങ്ങനെ ബാസ്ചേട്ടൻ പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഞാൻ അച്ഛൻ്റെയൊക്കെ പറഞ്ഞാൽ ഇന്നാണ് ആ പടം പോയി. രണ്ടാമത്തെ പടത്തിൽ എനിക്ക് അമ്മയുടെ റോളാണ്, ഒരു 55 വയസ്സുള്ള ഒരു വയസ്സിൻ്റെ റോളാണ്. നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു എനിക്ക് പ്രയാസമുണ്ടത് എടുക്കാൻ എന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ പറഞ്ഞു നീ സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചു, ഒരാർട്ടിസ്റ്റാകാൻ തീരുമാനിച്ചു, അപ്പോൾ പിന്നെ വേഷത്തിനെ പറ്റി ചിന്തിക്കരുത്. ഏത് വേഷം തരുന്നോ അത് അഭിനയിക്കുക, അതാണ് ഒരു കലാകാരിയുടെ ആവശ്യം. അവൾ ചെയ്യേണ്ടത് അതാണെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ ഈ വയസ്സിയുടെ ഇപ്പോഴേ ഞാനൊരു 55 വയസ്സ് ഉള്ളൊരു കിഴവിയുടെ റോൾ എങ്ങനെ ചെയ്യുന്നത്? അല്ല ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ വിട്ടു, ഞാനും മിണ്ടാവുകയും. ഒരാഴ്ച കഴിഞ്ഞ ബാസ്ചേട്ടൻ സ്ക്രിപ്റ്റ്, ഡ്രസ്സിന് അളവെടുക്കുന്ന ആൾ എല്ലാവരുമായിട്ട് നമ്മുടെ വീട്ടിൽ കയറി വന്നു. ഓമന ഈ റോൾ എടുക്കുന്നു ബാസ്ചേട്ടനാണ് പറയുന്നതെന്ന് പറഞ്ഞു. നമ്മുടെ ബാസ്ചേട്ടൻ എനിക്ക് വിഷമമുണ്ടെന്ന് പറഞ്ഞു. ഒന്നും വിഷമിക്കേണ്ട, ചിലപ്പോൾ ഈ ഒരു റോൾ കൊണ്ട് ഓമനായ ഒരു നല്ല ഒരു പൊസിഷനിൽ എത്തത്തില്ലെന്ന് ആരും ഉണ്ടു. അതുകൊണ്ടൊന്നും വേണ്ട എന്ന് പറയരുത്, നമ്മൾ അഭിനയിക്കാനാണ് വന്നിരിക്കുന്നത്, ഒന്നും വേണ്ട എന്ന് പറയരുത്. ബാസ്ചേട്ടനാണ് പറയുന്നത് എടുക്കുന്നു. അനിയത്തിമാരെ ഇവിടെ സ്കൂളിലൊക്കെ ചേർത്തോ? അവിടെ അനിയത്തി 2.5 വയസ്സുള്ളതിനെ എവിടെ ചേർക്കാനാ? അതിന്റെ പോലെ ഒരു 5 വയസ്സുള്ളത് കുട്ടി, ആ കുട്ടിയെ ആ വർഷം ചേർത്തില്ല, 63 ചേർത്തത്. പ്രസിഡൻസി എന്ന് പറഞ്ഞ മലയാളം പഠിപ്പിക്കുക ഉള്ള ഒരു സ്കൂളുണ്ട്, അവിടെ ചേർത്തത്. ആദ്യമായിട്ട് കണ്ണാടിയുടെ മുമ്പിൽ ഞാൻ പോയി നിന്നപ്പോൾ എൻ്റെ തല മുഴുവൻ, ഇത്ര മുടി ഉണ്ടായിരുന്ന എൻ്റെ മുടി മുഴുവൻ വെളുപ്പിച്ചു. അത് വെളുപ്പിക്കുന്ന എങ്ങനെയാ വെച്ചാൽ ഇപ്പോഴത്തെ മാരത്തെ പരിഷ്കാരങ്ങളൊന്നുമില്ല. അന്നൊരുമാതിരി വെള്ള പൗഡർ ഇങ്ങനെ കലക്കി തലയിലോട്ട് അങ്ങ് തേച്ച് വിടും. പിന്നെ ഈ കണ്ണിൻ്റെ അടി കുറെ കരി അങ്ങ് തേക്കും, ഇവിടെ തേക്കും, ഇവിടെയൊക്കെ തേക്കും. ആ അന്നത്തെ മേക്കപ്പ് സ്റ്റൈലൊക്കെ വേറെ. അപ്പം എനിക്ക് കണ്ണാടിയിൽ ഈ രൂപം കണ്ടു കഴിഞ്ഞപ്പോഴേ എനിക്ക് പേടിയായി. പേടി മാത്രമല്ല, ഞാൻ തകർന്നു പോയി, അങ്ങ് ഭയങ്കര പ്രയാസമായിപ്പോയി. എന്നിട്ട് അവിടെ ഇരുന്ന് ഞാൻ കണ്ണാടി നോക്കിയിട്ട് ഞാൻ കരഞ്ഞു. ഉടനെ ബാസ്ചേട്ടൻ പറഞ്ഞു ഒരിക്കലും വിഷമിച്ചുകൊണ്ടൊരു റോള് ചെയ്യരുത്, ഓമനെ ചെയ്യുക ബാസ്ചേട്ടനാണ് പറയുന്നത്. പറഞ്ഞു എന്നെ സമാധാനിപ്പിച്ച്. ഇന്നത് തിരിച്ചാലോചിക്കുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും ബാസ്ചേട്ടനെ, ഞാൻ ഒരിക്കലും മറക്കില്ല. ബാസ്ചേട്ടനെ നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ ഈ അമ്മ റോള് ഞാൻ ചെയ്യില്ലായിരുന്നു. ഞാൻ എന്തെങ്കിലും കുറെ കാലം വല്ല ഡാൻസെന്നോ അതെന്നോ ഇതെന്നോ ഒക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചങ്ങ് പോകും, അത്രേ ഉള്ളൂ. ഇത് കണ്ടിന്യൂ ചെയ്യില്ലായിരുന്നു. പക്ഷേ അന്നത്തെ കാലത്ത് വേലിത്തമ്പി തളവാന്ന് പറഞ്ഞാൽ 100 കൂടുതൽ ഓടിയ പടമാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ടൊരു ലിഫ്റ്റ് കിട്ടി എന്നുള്ളതാണ്. ആ പടം ഓടിയത് കൊണ്ട് എനിക്ക് ലിഫ്റ്റ് കിട്ടി. ഉടനെ തന്നെ എന്നെ 2-3 പടങ്ങൾക്ക് ആൾ വന്നു അതുകൊണ്ട്. പക്ഷേ എല്ലാ അമ്മയുടെ റോളും ഒക്കെ ആണെങ്കിൽ തന്നെയും ഉടനെ എനിക്ക് റോള് കിട്ടി എന്നുള്ള ഒരു സന്തോഷം. പിന്നെ അങ്ങോട്ട്